ഹലോ എവ്രിവാൻ. നമ്മുടെ ഓറൽ ക്യാവിറ്റി കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു 17 to 23 years ആകുമ്പോൾ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലുണ്ടാകുന്ന ഒരു മേജർ ചേഞ്ചാണ് വിസ്ഡം ടൂത്ത് ഇറപ്റ്റ് ചെയ്യും. ഈ ഹിസ്റ്റോറിക്കലി വിസ്ഡം ടൂത്തിനെ വിസ്ഡം ടൂത്ത് എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് കുറച്ചും കൂടെ മെച്യൂർ ആയിട്ടുള്ള ഒരു ഏജിലാണ് നമ്മുടെ ഓറൽ ക്യാവിറ്റിയിൽ ഇറപ്റ്റ് ആകുന്നത്. വിസ്ഡം ടൂത്ത് ഇറപ്റ്റ് ചെയ്യുന്ന സമയത്ത് ചെറിയ ഡിസ്കംഫേർട്ടൊക്കെ ഉണ്ടാകുന്നത് കോമൺ ആണ്. പക്ഷേ അത് നിങ്ങൾക്ക് ഭയങ്കര എന്താ പറയുക സഹിക്കാൻ പറ്റുന്ന പെയിനായിട്ട് മാറുവാണെങ്കിൽ ഉടനെ ഒരു ഡെന്റിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടത് നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ 53% ഓഫ് പോപ്പുലേഷനിൽ ഈ വിസ്ഡം ടൂത്ത് അപ്പിയർ ചെയ്യും. ചിലർക്കത് ലോവർ ജോയിൽ മാത്രമായിരിക്കും, ചിലർക്കത് അപ്പർ ജോയിൽ മാത്രമായിരിക്കും, ചില ആൾക്കാർക്ക് രണ്ട് ജോയിലും വിസ്ഡം ടൂത്ത് വരാനുള്ള ചാൻസ് ഉണ്ട്. വിസ്ഡം ടൂത്ത് പാർഷ്യലി അല്ലെങ്കിൽ ഫുള്ളി ഇമ്പാക്റ്റഡ് ആവാനും ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മുടെ ജോയിൽ ആ വിസ്ഡം ടൂത്തിന് വരാനുള്ള സ്പേസ് കുറവാണെങ്കിൽ ജോയ്ക്കുള്ളിൽ തന്നെ ലോക്ക് ചെയ്യും, അല്ലെങ്കിൽ കുറച്ച് ഭാഗം മാത്രം പുറത്തു വന്നിട്ട് ബാക്കി മോണ കൊണ്ട് കവർ ചെയ്യുകയും ചെയ്യും. സോ അങ്ങനെയൊക്കെയുള്ള വരുമ്പോഴാണ് എന്താ പറയുക വിസ്ഡം ടൂത്ത് അപകടകാരിയാവുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക ഹാംഫുൾ ആവുന്നത്. ആ ഒരു സമയത്താണ് നമുക്ക് പല്ലെടുത്ത് കളയേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത്. ഈ വിസ്ഡം ടൂത്ത് കറക്റ്റ് പൊസിഷനിലല്ല വരുന്നതെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും നോക്കാം. ഫസ്റ്റ് ഇഷ്യൂ ആണ് അത് കറക്റ്റ് സ്ഥലത്തല്ല വരുന്നത്, നമ്മുടെ എന്താ പറയുക കവിളിലേക്ക് ചേർന്നാണ് വരുന്നതെങ്കിൽ ചീക്ക് ബൈറ്റ് ഉണ്ടാവും. അങ്ങനെ കണ്ടിന്യൂസ് ചീക്ക് ബൈറ്റ് വരുമ്പോൾ ഉള്ള കുറേ ഇഷ്യൂസ് ഉണ്ടാവും. സെക്കൻഡ് കാര്യം എന്താണെന്ന് പറയുക റൈറ്റ് പൊസിഷനിലല്ലാത്തതുകൊണ്ട് ഫുഡ് ഡെബ്രി കയറി ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഇൻഫെക്ഷൻ വരും, അതായത് പെരികൊറോണൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് ഫ്ലോസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അടുത്തൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ക്രൗഡിങ്, മൈൽഡ് ക്രൗഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ എന്താ പറയുക വിസ്ഡം ടൂത്തിന് കഴിയും. മാത്രമല്ല സ്ഥലമില്ലാത്തൊരവസ്ഥയിൽ വരുവാണെങ്കിൽ നെയ്ബറിങ് ടൂത്ത്, അതായത് നമ്മുടെ രണ്ടാമത്തെ മോളാറിനെ ഇമ്പിഞ്ച് ചെയ്തിട്ട് അതിനകത്ത് കേരീസ് ഉണ്ടാക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഈ വിസ്ഡം ടൂത്ത് ഫുള്ളി ഇറപ്റ്റഡ് അല്ല എന്ന് വെച്ചാൽ എന്താ പറയുക ഇമ്പാക്റ്റഡ് ആയിട്ടിരിക്കുകയാണ്, പുറത്തേക്ക് വന്നിട്ടേ ഇല്ല എന്നുണ്ടെങ്കിൽ റെയർലി ബട്ട് പോസിബിളി സിസ്റ്റ് ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്, അതായത് അമിലോബ്ലാസ്റ്റോമ, ഡെൻഡിജറസ് സിസ്റ്റ് അതേപോലത്തെ ഉള്ള സിസ്റ്റുകൾ ഫോം ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. എന്തൊക്കെ സാഹചര്യങ്ങളിലാണ് വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യേണ്ടതെന്ന് നോക്കാം. പെയിൻ വരുമ്പോൾ, ഇൻഫെക്ഷൻ ആവുകയാണെങ്കിൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സിസ്റ്റോ ട്യൂമോസോ അങ്ങനെ എന്തെങ്കിലും വരുവാണെങ്കിൽ, അല്ലെങ്കിൽ തൊട്ടടുത്ത ടൂത്തിന് എന്താ പറയുക കേരീസ് വരുവാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീക്ക് ബൈറ്റ് ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ചീക്ക് ബൈറ്റ് ഉണ്ടെങ്കിൽ, പിന്നെ ചിലപ്പം ഈ ഓർത്തോ ട്രീറ്റ്മെൻറ്, അതായത് പല്ല് നിരതെറ്റിയ പല്ല് നേരെയാകുന്ന ട്രീറ്റ്മെൻറ്റിന് മുന്നോടിയായിട്ടൊക്കെ ഈ വിസ്ഡം ടൂത്ത് റിമൂവ് ചെയ്യാറുണ്ട്. ഇൻ കേസ് നിങ്ങൾക്ക് ആ വിസ്ഡം ടൂത്ത് കൊണ്ട് ഇപ്പം പ്രശ്നമൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക, അവിടെ ഫ്ലോസ് ചെയ്ത് വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കറക്റ്റായിട്ടുള്ള ഡെന്റൽ വിസിറ്റ് നടത്താൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വിസ്ഡം ടൂത്ത് കൊണ്ട് തൽക്കാലം ഇതാണ്, പക്ഷേ ഡാമേജ് ഒന്നും ഇല്ല, മീൻസ് നിയർ ബൈ ടിഷ്യൂസിന് ഡാമേജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഹോം റെമഡീസും ഉണ്ട്, തന്നെ നിങ്ങൾക്ക് ഡെന്റൽ പെയിൻ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും. സോ ഹൗ ടു മാനേജ് ഡെന്റൽ പെയിൻ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, അല്ലെങ്കിൽ മോളിൽ ഞാൻ പിൻ ചെയ്തേക്കാം, ഒന്ന് കണ്ടുകൊടുക്കുക. വിസ്ഡം ടൂത്ത് റിമൂവൽ എന്ന് പറയുന്ന ഒരു ഔട്ട് പേഷ്യൻ പ്രൊസീജിയറാണ്, അതായത് നമ്മൾ ലോക്കൽ അനസ്തേഷ്യയുടെ ഹെൽപ്പ് കൊണ്ട് ചെയ്യുന്ന ഔട്ട് പേഷ്യൻ പ്രൊസീജിയറാണ് വിസ്ഡം ടൂത്ത് റിമൂവൽ. ഒരു 1 to 2 hours കൊണ്ട് തന്നെ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യും, അന്ന് തന്നെ നിങ്ങൾക്ക് വീട്ടിൽ പോകാനും സാധിക്കും. സ്റ്റിച്ചസ് ഒക്കെ വേണ്ട ഒരു പ്രൊസീജിയറാണ് അത്, ഒന്നുകിൽ ഡിസോൾവ് ചെയ്യുന്ന സ്റ്റിച്ചായിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ റിമൂവ് ചെയ്യേണ്ടതാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ പറയുന്ന ഡേയിൽ വന്നിട്ട് ഡോക്ടർ ആ സ്റ്റിച്ച് റിമൂവ് ചെയ്യുന്നതായിരിക്കും. റിക്കവറി എന്ന് പറയുന്നത് ഒരു 3 to 5 days കൊണ്ട് തന്നെ പോസിബിൾ ആണ്. യൂഷ്വലി ഒരു ഫസ്റ്റ് 24 hours സ്ലൈറ്റ് ബ്ലീഡിംഗ് ഉണ്ടാവും, ചെറിയൊരു ഊസിംഗ് പോലെ ബ്ലീഡിംഗ്, പക്ഷേ അത് നോർമലാണ്. പിന്നെ അനസ്തേഷ്യ വെയർ ഓഫ് ചെയ്യുമ്പം ചെറിയ പെയിൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ജോസ് എന്താ പറയുക വാ തുറക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. കുഴപ്പമൊന്നുമില്ല, ഡോക്ടർ നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യും, അതായത് പെയിൻ മെഡിക്കേഷൻ പ്രിസ്ക്രൈബ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പ്രശ്നമൊക്കെ ഉടനെ തന്നെ മാറി കിട്ടും. പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതായത് ഐസ് പാക്ക് വെക്കുക, പിന്നെ സോഫ്റ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക, അവോയ്ഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതായത് സ്പൈസി ഫുഡ് അവോയ്ഡ് ചെയ്യുക, ആൽക്കഹോൾ അവോയ്ഡ് ചെയ്യുക, പിന്നെ സിഗരറ്റ് അവോയ്ഡ് ചെയ്യുക. സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ റിക്കവറി ഡിലേ ചെയ്യും, ഡ്രൈ സോക്കറ്റ് പോലുള്ള പെയിൻഫുൾ ആയിട്ടുള്ള ഇവൻറ്റ്സ് കോസ് ചെയ്യുകയും ചെയ്യും. സോ പെട്ടെന്നുള്ള റിക്കവറിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് കെയർ കൃത്യമായിട്ട് പാലിക്കുക. സീ യു ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ബൈ, ടേക്ക് കെയർ.